പള്ളിയിലെ കൊച്ചുകൊപ്പാർക്ക് പറഞ്ഞിട്ടുള്ള കുപ്പായം ഇതാണോ സോളമ? നാളെ എൻ്റെ അടുത്തും കയറിയെന്ന് വായിച്ചോളാൻ പാപ്പം പറഞ്ഞായിരുന്നു. പള്ളിയിലെ കൊച്ചുകൊപ്പാരുടെ പണി കുഴലൂത്തല്ല. ന്യൂ ഇയർ ആയിട്ട് പള്ളി കുർബാനയ്ക്ക് കൈസാഹിത്യത്തിലെത്താത്തവൻ പള്ളി ബാൻഡിലും വായിക്കണ്ട. അങ്ങനെ പറയല്ലോ, നാളെ ഞാൻ ബാൻഡി വായിക്കുമെന്ന് എല്ലാവരോടും പറഞ്ഞുപോയി. അങ്ങോട്ട് നോക്കണ്ട, ഗീവർഗീസ് ബാൻഡിന് ചെലവിന് കൊടുക്കുന്നത് പാപ്പനല്ല പള്ളിയാ. ബാൻഡിന് ചെലവിന് കൊടുക്കുന്ന പള്ളിയായിരിക്കും, പക്ഷെ ബാൻഡിൽ ആര് വായിക്കണം വായിക്കണ്ടാൻ തീരുമാനിക്കുന്നത് ഈ ഞാനാ. ഞാൻ ഇടവകയിൽ വികാരിയായിട്ട് 15 കൊല്ലമായി. ഇക്കാലത്തിനിടയിൽ പള്ളി ബാൻഡിൽ തോറ്റു തൊപ്പിയിട്ട് ചരിത്രമേ ഉള്ളൂ. നേരിട്ട് കാണാതെ ഒന്നും വിശ്വസിക്കുന്നതാണല്ലോ തോമസ് ലേഖയുടെ പക്ഷം. അച്ഛൻ ഇപ്പൊ എല്ലാത്തിനും ഈ പൂലൊക്കെ ഉണ്ടാക്കുന്നത് എവനോട് വായിച്ചോളാൻ പറഞ്ഞതിനാണോ? ഈ നിൽക്കുന്ന ബിഷക്കോലിനേക്കാളും പള്ളി ബാൻഡിൽ കയറി വായിക്കാൻ എന്തുകൊണ്ടും യോഗ്യത ഇവനുണ്ട്. എവനേ, ഞങ്ങളുടെ എസ്തപ്പാനാശാന്റെ മോനാ. അപ്പന്റെ പേരും കുടുംബപ്പേരും നോക്കിയിട്ടല്ല ഒരാളെ ബാൻഡിൽ എടുക്കുന്നത്. ഇവനെ നിറച്ച് വായിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീയൊന്ന് വായിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. എന്തേ ശബ്ദമൊന്നുമില്ലല്ലോ, ഇതിനകത്ത് ഇറങ്ങി തുണി കുത്തിത്തിരിയിട്ടുണ്ടോ? അച്ഛോ, ഞാൻ വായിക്കടാ. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ കക്കൂസിലിരുന്നാണോ നീ വായിക്കാൻ പോകുന്നത്? വായിക്കടാ. ആദ്യം കയറിൽ തൂങ്ങി മണിയടിക്കാനും ഓസ്തി വെട്ടാനും കുന്തിരിക്കം പോയ്ക്കാനും ഒക്കെ പഠിക്കേ, ഒരു കപ്പ്യാരാവ്. ഇനി നീ ആ കുപ്പായ ഊരി പാപ്പിയുടെ കയ്യിലോട്ട് കൊടുത്തേരെ. പുലർച്ചെ 5:30 മണിക്ക് പള്ളിയിലുണ്ടാവണം ഒന്നാം കുർബാനയ്ക്ക് മണിയടിക്കാൻ.